ആറാട്ടുപുഴ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് വീണ വയോധികനെ രക്ഷപ്പെടുത്തി. പാഴായി സ്വദേശി പഴനിയാണ് പുഴയിൽ വീണത്. രാവിലെ മന്ദാരക്കടവിൽ ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കുന്നതിനിടെയാണ് സംഭവം. പുഴയിൽ വീണ വയോധികനെ അഗ്നിശമന സേനാംഗങ്ങൾ രക്ഷപ്പെടുത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിലെ സർവീസ് റോഡിൽ മരണം പതിയിരിക്കുന്നു. അപകടം നിത്യസംഭവമായ ഈ റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. മണ്ണുത്തി അങ്കമാലി പാതയിലെ കൊടകര മേൽപ്പാലത്തിന് ഇടതുവശത്തുള്ള സർവീസ് റോഡിലാണ് അപകടം നിത്യസംഭവമായി മാറിയിരിക്കുന്നത്. ചാലക്കുടി ഭാഗത്തു നിന്ന് ദേശീയപാതയിലൂടെ വരുന്ന KSRTC ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ എത്തുന്നത്. മാള ഭാഗത്തേക്കുള്ള വാഹനങ്ങളും പ്രധാന പാതയിൽ നിന്ന് തിരിഞ്ഞ് സർവീസ് റോഡിലൂടെ കടന്നാണ് ആളൂർ മാള റോഡിലേക്ക് പ്രവേശിക്കുന്നത്. 200 മീറ്ററോളം നീളത്തിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയും ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളുടെ അപര്യാപ്തതയുമാണ് ഇവിടെ അപകടങ്ങൾക്ക് വഴിവെക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ പുഷ്പാകരൻ തൊട്ടുപുറം പറയുന്നു. ഈ മതിലിൽ ചേർന്ന് റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ദിശാബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്യാതെ കണ്ട് ആവശ്യമായ വെളിച്ചമില്ല. ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വാഹനത്തിന് കടന്നു പോകുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള വിസ്താരമില്ലാത്തതുകൊണ്ട് കൂട്ടിയിടി പതിവാകുന്ന ഒരു സൈഡ് റോഡാണ് ഈ കാണുന്നത്. സർവീസ് റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഈ റോഡിന്റെ പകുതിയോളം ഭാഗത്ത് ആവശ്യത്തിന് വീതിയുണ്ടെങ്കിലും തുടർന്ന് മേൽപ്പാലം ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് വീതി കുറവാണ്. ബസ്സുകൾ കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും സുരക്ഷിതമായി സൈഡ് കൊടുക്കുന്നതിനുള്ള സ്ഥലം റോഡരികിലില്ല. ഈ ഇടുങ്ങിയ റോഡിൽ അടിക്കടി അപകടങ്ങൾ സംഭവിച്ചിട്ടും അധികൃതർ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. ഒരാളിത് ശ്രദ്ധിക്കാനില്ല, ജീവൻ പോയവന്റെ ആ പോയ കുടുംബത്തിന് പോയി നല്ലാതെ കണ്ട്. ഇവിടെ ഗവൺമെന്റുകൾക്ക് ആർക്കും എന്താ പഞ്ചായത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ റോഡിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന GIP ആൾക്കാരുകളുണ്ട്. ടോൾ പിരിപ്പിരിക്കാനും ഭയങ്കര ജാഗ്രതയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ യാതൊരു ജാഗ്രതയില്ല. സർവീസ് റോഡിന്റെ പകുതിയോളം ഭാഗത്ത് മാത്രമാണ് കാന നിർമ്മാണം നടന്നിട്ടുള്ളൂ. ബാക്കി ഭാഗത്ത് റോഡരിക് ചെരിഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയാനുള്ള സാധ്യതയുമുണ്ട്. ഏതാനും വർഷം മുൻപ് KSRTCയുടെ ദീർഘദൂര ബസ് ഇവിടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഏതാനും മീറ്ററുകൾ നീളത്തിൽ റെയിൽഗാർഡ് സ്ഥാപിച്ചെങ്കിലും റോഡിന്റെ വീതി പൂർണ്ണമായും ഉപയോഗപ്പെടുത്താതെയാണ് ഇങ്ങനെ സുരക്ഷാവേലി സ്ഥാപിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സർവീസ് റോഡിൽ രാത്രിയിൽ അനുഭവപ്പെടുന്ന വെളിച്ചക്കുറവും ഇവിടെ അപകടത്തിന് ഇടയാക്കുന്നു. പതിവായി അപകടങ്ങൾ ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് റോഡിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്കാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര.